ഈയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ താമര നടുന്ന രീതിയാണ്. ആദ്യം കുറച്ച് കടലപ്പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നടുന്ന രീതിയാണ്. അതിലേക്ക് ചാണകപ്പൊടി ഇടുക. നല്ല ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടിയാണ്. കുറച്ച് നനവുണ്ട്, കുഴപ്പമില്ല. ചാണകപ്പൊടി ഇട്ട് നിരത്തിയ ശേഷം അതിൽ മണ്ണിടുക. മണ്ണ് ടബിന്റെ പകുതിക്ക് മണ്ണിടുക. അതിനുശേഷം നമ്മൾ മുണ്ട് ചെറുതായിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കാമെന്ന് ഒരു ചാരു പോലെ ആക്കി കൊടുക്കാം. ഇതാണ് ട്യൂബർ. ഇത് റീപോർട്ട് ചെയ്ത ടബാണ്. ഇതിന് കിട്ടിയ ട്യൂബറാണത്. എന്നിട്ട് 7 ട്യൂബർ കിട്ടി. എന്നിട്ട് 6 എണ്ണം നമ്മൾ സെയിൽ ചെയ്തു. ഇത് 1 എണ്ണം ബാലൻസ് ഉള്ളതാണ്. തമോ എന്നുള്ള വെറൈറ്റിയുടെ ട്യൂബറാണത്. ഇത് ഈ ഉണങ്ങിയ ഇതെല്ലാം കളയണം. ഇതിന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ട്യൂബർ. ട്യൂബർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്യാം. ഈ ടിപ്പിൽ മണ്ണിട്ട് മൂടരുത്. ഇത് വിവി പേരസായ വാട്ടർലില്ലിയാണ്. അതായത് ഇലയിൽ പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതാണ്. അത് നല്ല മൂത്തൊരില പറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിൽ നമുക്ക് പുതിയ പ്ലാന്റായി വരും. ഇതുപോലെ ഇതുപോലെ ആയി കിട്ടും. ഇതെല്ലാം പുതിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ അങ്ങനെ ഞാൻ ഈ പ്ലാന്റ് കുറച്ചും കൂടെ നമുക്ക് വലുതായാലാണ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് വലുതാവാനായിട്ട് ഈ ട്യൂബർ വെച്ച ടബ് തന്നെ ഇത് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇലകളെല്ലാം താമരയുടെ ഇലകളൊക്കെ വലുതാവുമ്പോഴേക്കും ഈ ആമ്പലും വലുതാവും. അപ്പോൾ നമുക്കിത് കുറച്ച് സെയിൽ ചെയ്യാം. അപ്പോൾ ഈ ട്യൂബർ വെച്ച ടബ് തന്നെ ഞാൻ എപ്പോഴും ഈ വാട്ടർ ലില്ലിൻ്റെ ചെറിയ പ്ലാന്റുകൾ വെക്കുന്നത്. ഇത് ഈ ഇലകൾ വലുതാവുമ്പോഴേക്കും വലിയ പ്ലാന്റായി വരും. അപ്പോൾ നമുക്ക് ഇതെടുത്ത് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഞാൻ പ്ലാന്റ് ചെയ്യണം. ഇത് നമുക്ക് താമരയുടെ ഇല വലുതായി വരുമ്പോഴേക്കും ഇതും അത്യാവശ്യം വലുതാവും. അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഈ ട്യൂബർ നട്ട ശേഷം നേരിട്ട് ടബിൽ നേരിട്ട് വെള്ളം ഒഴിക്കരുത്. മണ്ണ് കരങ്ങിപ്പോവും. ഇപ്പോൾ ചീയാൻ സാധ്യത ഉണ്ട് ട്യൂബർ. ടബിൻ്റെ പകുതിക്ക് വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. ടബ് ഫുള്ളാക്കരുത്. ഇത്രയും മതി വെള്ളം. എനിക്ക് 40 വെറൈറ്റിയോളം താമരയും 25 വെറൈറ്റിയോളം ആമ്പലുണ്ട്. വിവി പേരസായ ആമ്പലുണ്ട്, അല്ലാത്ത ആമ്പലുണ്ട്. വിവി പേരസ് അല്ലാതെ നമ്മൾ ട്യൂബറായിട്ട്
കിട്ടണ ആമ്പല്, അതായത് കിഴങ്ങിന് കിട്ടുന്നത് ആമ്പലുണ്ട്.